നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ വധിച്ചു എന്ന ഇസ്രായേൽ. മുഹമ്മദ് മൂസ സലാഹ്, അതുപോലെ തന്നെ ഐമാൻ മുഹമ്മദ് നബൂൽസി, ഹജ് അലി യൂസഫ് അലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടത് എന്നും പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലബനനിലെ ഖിയാ മേഖലയിലുള്ള പ്രവർത്തകർക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മൂസ സലാഹ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഗൊലാൻ കുന്നുകൾ, അപ്പർ ഗലീലി എന്നിവർ ഉൾപ്പെടെ ഇസ്രായേലിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് 2500-ലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലബനനിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതായാണ് ഈ മുഹമ്മദ് മൂസ സലാഹ് എന്ന ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയ ഐമാൻ മുഹമ്മദ് നബുൽസി കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള ആന്റി ടാങ്ക് കമാൻഡറാണ് ഈ ഐമാൻ മുഹമ്മദ് നബുൽസി. ഹിസ്ബുള്ളയുടെ മറ്റൊരു ഫീൽഡ് കമാൻഡർ ഹജ് അലി യൂസഫ് സലാഹ് ഗജർ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച മറ്റൊരു മുതിർന്ന കമാൻഡർ എന്നിവരെയും വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്.